بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. ഏവർക്കും അറിവിൻ ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് പോരാട്ടം നടത്തിക്കൊണ്ട് മരണം വരിച്ചിട്ടുള്ള രക്തസാക്ഷികൾ, ഷഹീദിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫലമാണ്. നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്തുള്ള വിവരണാതീതമായിട്ടുള്ള അനിർവചനീയമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നവരാണ് ശുഹദാക്കന്മാർ, രക്തസാക്ഷികൾ എന്ന് പറയുന്നു. ആ രക്തസാക്ഷിയുടെ പ്രതിഫലം നേടാൻ കരസ്ഥമാക്കാൻ നേടാൻ മാത്രമുള്ള അത്രമേൽ വലിയ പ്രതിഫലാർഹമുള്ള ഒരു അമലായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അമലിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ് ആ അമല്? നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടൊക്കെ നമ്മൾ വുളു ചെയ്യുന്നവരാണ്, പലപ്പോഴും നമ്മൾ വുളു ചെയ്യുന്നവരാണ്, ഖുർആൻ ഓതാൻ വേണ്ടി കൊണ്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വുളു ചെയ്യുന്നവരാണ്. വുളു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായി ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ വുളുവിൽ നമ്മൾ വിരമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴികൾ മേൽ പോട്ടുയർത്തി, കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നമ്മൾ ചെയ്യണം ഒരു പ്രാർത്ഥന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഖിരീന واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه وسلم. ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിച്ചാൽ ഇതിന് ശ്രേഷ്ഠത എന്താ? ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവർക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ കൂടി അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. വുളുവിന് ശേഷം ഈ പ്രാർത്ഥന നിത്യമാക്കുന്നവർക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന അവനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള പ്രത്യേകമായ അനുമതി, പ്രത്യേകമായ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു അവന് കൊടുക്കുമെന്നാണ്. അപ്പൊ വുളു ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ, വുളുവിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. ഈ പ്രാർത്ഥന നിർവഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന സൂറത്ത് ഇന്ന അൻസൽനാഹു എന്ന് പറയുന്ന സൂറത്തുൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തുൽ ഖദർ ഒരാൾ 3 പ്രാവശ്യം പാരായണം ചെയ്യുക. അത് പ്രത്യേകം സുന്നത്തുണ്ട്, നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വുളു ചെയ്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ഖദർ ഓതൽ സുന്നത്താണ് എന്ന് നമ്മുടെ ഫുഖഹ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രതിഫലം ഹദീസ് ഗ്രന്ഥങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറാ ഇന്ന അൻസൽനാ, ആരെങ്കിലും ഇന്ന അൻസൽനാ സൂറത്ത് പാരായണം ചെയ്താൽ, ബഅദൽ വുളുഇ വുളുഇന ശേഷം, സലാത മറാത്തിൻ 3 പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്താൽ, അഅതാ അല്ലാഹു അജ്റ അൽഫ് ഷഹീദ്, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല 1000 ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് രക്തസാക്ഷികളായിട്ടുള്ള ഷഹീദായിട്ടുള്ള 1000 രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കുന്നതാണ്. ഗൈറ മുദ്ബിരീൻ, പിന്തിരിയാതെ യുദ്ധത്തിൽ നിന്ന്, സമരത്തിൽ നിന്ന്, പോരാട്ടത്തിൽ നിന്ന് പിന്തിരിയാതെ ഓർക്കളത്തിൽ മുന്നോട്ട് ഗമിച്ചിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ 1000 രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല
നിസ്സാരം. ഈ ഒരു ഈ സൂറത്തു സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫ് ഷഹർ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്മി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ അധ്യായം വളരെ മിനിറ്റുകൾ മാത്രമേ നമുക്കൊരു അഞ്ചോ മിനിറ്റ് ഒരു നാലോ അഞ്ചോ മിനിറ്റ് സമയങ്ങൾ മാത്രം മതി നമുക്ക് ഈ അധ്യായം പാരായണം ചെയ്യാൻ. അത്രയും ചെറിയ ഈ ഒരു സൂറത്ത് വുളൂവിന് ശേഷം വുളൂവിന്റെ പ്രത്യേക വുളൂവിന് ശേഷമുള്ള പ്രത്യേകമായ പ്രാർത്ഥന നിർവഹിച്ചതിന് ശേഷം ഈ ഒരു സൂറത്ത് മൂന്ന് പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം രക്തസാക്ഷിയുടെ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് മരണപ്പെട്ടവരുടെ പ്രതിഫലം കിട്ടുമെന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇത് ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മുടെ ഫുഖഹാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ അമലാണ്, പക്ഷെ ഒരു വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും ഇത് ചെയ്യുവാൻ ഈ അമൽ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.